ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഈ ഒരു നോമ്പ് കാലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ഒരു ഹാഫ് ലെമൺ ആണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. വളരെ ചെറിയ പീസ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഡ്രിങ്കിന് ഇഞ്ചിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. ഇനി ഇഞ്ചി ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മളെ ഡ്രിങ്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാനിവിടെ ഒരു ആവശ്യത്തിന് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രിങ്കിനെ സ്പെഷ്യലാക്കണ അല്ലെങ്കിൽ ഈ ഒരു ഡ്രിങ്കിനെ വെറൈറ്റി ആക്കണ ഇതിലെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മാവിലയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മാവില നല്ല മൂത്ത ഇല എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നല്ല ഇളയ ഇല എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള കുറച്ച് നല്ല ഇല എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഇല എടുക്കുന്ന സമയത്ത് എല്ലാ മാവിൻ്റെ ഇലക്കും നല്ല ഒരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ കിട്ടിക്കൊണ്ടെന്നില്ല. അപ്പോൾ നിങ്ങൾ മാവിൻ്റെ ഇല എടുക്കുന്ന സമയത്ത് ആ ഇലയൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു പീസ് കീറിയിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല ഫ്ലേവർ ഉണ്ടോ, നല്ല സ്മെല്ലുണ്ടോ എന്നൊക്കെ. അങ്ങനെ നല്ല ടേസ്റ്റിൽ കിട്ടും നമ്മളെ ഡ്രിങ്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന മാവിൻ്റെ ഇലയും നല്ല സ്മെല്ലുള്ള നല്ല ഫ്ലേവറുള്ള ഇല എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ദാ ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാറിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ഒരു മാവിൻ്റെ ഇല നന്നായിട്ട് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രിങ്കിലേക്ക് ബാക്കി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഇനി കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മാത്രം മതി. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ ദാ നമ്മൾ ഈ ഒരു മിക്സ് നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഇലയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഇലൻ്റെ ഈ ചെറിയ പാർട്ടിക്കിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മളെ ഈ ഒരു ഡ്രിങ്കിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം ഡ്രിങ്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ലെമണൊന്ന് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ സൈസ് ലെമൺ ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ പിഴിഞ്ഞൊഴിച്ചുള്ളൂ. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ലെമണും ഈ ഒരു മിക്സ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു ഡ്രിങ്ക് നമ്മളെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കുടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു ഡ്രിങ്ക് കുറച്ച് കാണാൻ നല്ല ഭംഗി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഞാനിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഈ ഒരു ഡ്രിങ്ക് ഒരു 1/4 ഭാഗത്തോളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ബ്ലാക്ക് കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളെ ഗ്ലാസ്സിൻ്റെ 1/4 ഭാഗത്തോളം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ കുതിർത്ത് വെച്ച ബ്ലാക്ക് കസ്കസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇടണമെന്ന് നിർബന്ധമല്ല, ഞാൻ നമ്മളെ ഡ്രിങ്ക് ഒന്ന് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസിൽ അത് ഉൾപ്പെടുത്താതിരുന്നത്. പിന്നെ ഒരു ഐസ് ക്യൂബ്സും പിന്നെ നമ്മളെ മാവിൻ്റെ അല്ലെൻ്റെ ചെറിയൊരു പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊന്നും നിങ്ങൾ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമല്ല കേട്ടോ. ഞാൻ ഈ ഒരു ഡ്രിങ്ക് കാണാനൊരു ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരും നമ്മൾ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പിന്നെ ഇതുപോലെ ഫോട്ടോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരത്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് 2 പേര് നമ്മളെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാം നമ്മളെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട്. ഇനിയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.